ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മൈദ ബ്രെഡാണ് തയ്യാറാക്കുന്നത് ബട്ടറൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഇതിനുള്ള മാവ് റെഡിയാക്കാനായിട്ടൊരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കപ്പ് മൈദ എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർക്കണം ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർക്കണം അപ്പം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത് ഇനി ഈസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കാം ഇനി നമ്മളിത് ആദ്യം ഒന്ന് കുഴയ്ക്കണം കുഴച്ചെടുക്കണം അതിന് ശേഷം മാത്രം വെള്ളം ചേർത്താൽ മതി ഇതിൽ അത്യാവശ്യം ഒരു നനവുണ്ട് ബട്ടറിൻ്റെയും അതുപോലെ മുട്ടയുടെ ഒക്കെ നനവുണ്ട് അതുകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചാൽ മതി അപ്പോൾ ഞാനിത് കുഴിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം കൂടുതൽ സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് സൈസ് ഡബിൾ ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ച് എടുക്കണം ഇത് അതിന് ശേഷം നമ്മൾ കൈവെച്ചിങ്ങനെ റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം ഒരു ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു സൈസിന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ലെമൺ സൈസ് മാത്രമേ ആക്കിയെടുക്കുന്നുള്ളൂ ഇനി ഈ ബോൾസിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഓരോ ബോൾസായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും ഇതുപോലെ വെച്ച് കൊടുക്കണം ഒന്നിനു മുകളിൽ ഒന്നായി വെക്കണം അപ്പോൾ അങ്ങനെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ദേ ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം ഏകദേശം ഒരേ സൈസിൽ തന്നെ വെക്കുക അപ്പം നമ്മളിതിൽ ഓയില് എല്ലാത്തിലും അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഓയിൽ നല്ലതുപോലെ ഇപ്പോൾ ഓരോന്ന് ലെയറായിട്ട് ആയിട്ട് വെക്കുമ്പോൾ ഓയിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതിനാണ് നമ്മൾ ആദ്യം ഓയിൽ അതിൽ വെച്ചത് അപ്പോൾ എല്ലാം വെച്ചതിന് ശേഷം ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് തന്നെ പരത്തുക ഏറ്റവും തിന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഒരു ഭാഗവും കട്ടിയായിട്ട് നിൽക്കുന്നില്ല എന്നിങ്ങനെ ഉറപ്പ് വരുത്തണം എല്ലാ ഭാഗത്തേക്കും നന്നായി തന്നെ പരത്തി കൊടുക്കുക ഇനി നമ്മൾ ഇത് പരത്തിയതിനു ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കണം ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു നേരത്തെ കട്ട് ചെയ്ത അത്രയും അല്ലാതെ കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്തത് ഓരോന്നായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് കൈ കൊണ്ട് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാത്ത അത് തിന്നൊന്നും ആക്കണ്ട കുറച്ച് കട്ടിയായി തന്നെ ഇരുന്നോട്ടെ കേട്ടോ നമ്മളൊരു ബ്രെഡ് പോലെയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ പരത്തുന്ന പോലെ ആവേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റോൾ ചെയ്ത് പരത്തിയെടുത്തത് ഇനി ഇത് നമ്മൾ ചൂടായ തവയിലേക്കോ ദോശ കല്ലയിലേക്കോ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിക്കണം കേട്ടോ ഹൈ ഫ്ലെയിം ആയാൽ ഉള്ളൊന്നും വേവില്ല അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തതല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് സ്നാ നോൺ വെജിനൊക്കെ കറിക്കൊപ്പം കഴിക്കാനൊക്കെ ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് പൊറോട്ടേനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ